നേമത്ത് മത്സരിക്കണോ എന്ന് ഹൈക്കമാൻഡ് എന്ന് ഉമ്മൻചാണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ നിലപാട് അറിയിച്ചു നിർണായക തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കായി ദൌത്യമേൽക്കാമെന്നും ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയാക്കിയാൽ എതിർപ്പില്ലെന്നും ഉമ്മൻചാണ്ടി അറിയിച്ചു രാജേഷ് കൊയ്ക്കൽ ചേരുന്നു വിവരങ്ങളുമായി രാജേഷ് ഈ ദൌത്യം ഏൽക്കാൻ തയ്യാറെന്ന് ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ അറിയിക്കുമ്പോഴും ഇന്ന് സ്വന്തം തട്ടകത്തിലെ സാധാരണ പ്രവർത്തകരുടെ വികാരത്തിന് മുന്നിൽ അദ്ദേഹം അടിപതറുകയും അതിന് അദ്ദേഹം അവർക്ക് മറുപടി നൽകുന്നു ആ തട്ടകം വിട്ട് മറ്റെങ്ങോട്ടും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഈ കേരളത്തിലെ നിയമവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികളെ നോക്കിക്കാണുന്നത് എന്ത് തീരുമാനം ഉടൻ പ്രതീക്ഷിക്കാം രാജേഷ് പ്രജീഷ് നേമത്ത് മത്സരിക്കാൻ സന്നദ്ധത ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തിരിക്കുന്നത് ഇന്നലെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് ഉമ്മൻചാണ്ടി തന്റെ നിലപാട് ആവർത്തിച്ചത് കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ബി ജെ പിയും ഒപ്പം തന്നെ ഒരു ഭാഗത്ത് ഇടതുപാർട്ടികളും കനത്ത ഉയർത്തുന്നു നേമത്ത് മത്സരിക്കുന്നതിലൂടെ മത്സരിക്കുന്നതിലൂടെ ഇവർക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്നാണ് ഇന്നലത്തെ യോഗത്തിൽ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയത് ഹൈക്കമാൻഡ് അനുമതി നൽകിയാൽ മത്സരിക്കാം എന്ന കാര്യവും ഹൈക്കമാൻഡ് ഈ ഈ യോഗത്തിൽ ഉമ്മൻചാണ്ടി അറിയിക്കുകയും ചെയ്തു നേമത്ത് ബിജെപിയും ബിജെപിയും സി പി എമ്മും തമ്മിൽ അന്തർധാര സജീവമാണ് അത് തുറന്നു കാട്ടാൻ തന്റെ സ്ഥാനാർത്ഥിത്വം അനിവാര്യമാണ് ഒപ്പം തന്നെ നേമത്ത് ബിജെപിയെ തോൽപ്പിക്കുക വഴി അവരുടെ കേരളത്തിലെ വളർച്ച തടയാൻ കഴിയുമെന്നാണ് ഒരു ആത്മവിശ്വാസമാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഉമ്മൻചാണ്ടി പ്രകടിപ്പിച്ചത് ചർച്ചയുടെ ആ ഘട്ടത്തിൽ ഇടപെട്ട രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് ഉമ്മൻചാണ്ടിക്ക് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും ആരെയും നിർബന്ധിച്ച് നിർബന്ധിപ്പിച്ച് മത്സരിപ്പിക്കില്ല എന്നൊരു നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് ും ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയ കാര്യം തനിക്ക് വേണ്ടി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാനാണ് തുടർന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയോട് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടത് പുതുപ്പള്ളിയിലെത്തി പ്രവർത്തകരെയും നേതാക്കളെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം മാത്രം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായാൽ മതി എന്നാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഉമ്മൻചാണ്ടി നിലപാട് സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ എൺപത്തി ഒന്ന് സ്ഥാനാർത്ഥികളെ അംഗീകരിച്ചതായുള്ള കാര്യം നേതാക്കൾ തന്നെ വ്യക്തമാക്കിയത് പത്ത് മണ്ഡലങ്ങൾ അതായത് നിയമം ഉൾപ്പെടെ പത്ത് മണ്ഡലം സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മാത്രമേ പ്രഖ്യാപനം ഉണ്ടാകൂ എന്ന് കേരള നേതാക്കൾ ഉമ്മൻചാണ്ടി രാജേഷ് ശേഷം ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ ഹിതം എന്താണ് എന്ന് ഉമ്മൻചാണ്ടി അറിയുകയും അതിനൊത്ത പ്രതികരണം അദ്ദേഹം നടത്തുകയും ചെയ്തു ഇനി എന്തായിരിക്കും കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിൽ ഉണ്ടാവുക എന്ത് നിലപാടിലേക്ക് അവർ പോകാനാണ് സാധ്യത രണ്ട് മണ്ഡലം എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള പോംവഴി പ്രതീക്ഷ നിയമത്തെ നിയമത്തെ നിയമമെന്നത് നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയ ദൗത്യം തന്നെയാണ് അത് ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി സ്വയം സന്നദ്ധനായി രംഗത്ത് വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളം പിടിക്കുകയും വേണം ഒപ്പം തന്നെ ബി ശക്തമായ മറുപടി നൽകുകയും വേണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയെ രണ്ടു മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് തന്നെയായിരിക്കും നിർണായക തീരുമാനമെടുക്കുക ഇന്ന് പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് നടന്ന വൈകാരിക പ്രകടനങ്ങൾ എന്തായാലും ഹൈക്കമാൻഡ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പുതുപ്പള്ളി ും നിയമത്തും ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കണമോ എന്ന കാര്യത്തിലാണ് പ്രധാനമായും ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നത് ഹൈക്കമാൻഡ് നേതാവായ എ കെ ആനണിയുമായാണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ആശയവിനിമയം മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തുന്നത് എന്തായാലും ഇന്നലെ ഉമ്മൻചാണ്ടി കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി താൻ മത്സരിക്കാൻ തയ്യാറാണ് അൻപത് വർഷം പൂർത്തിയാക്കിയ നിയമസഭാ സാമാജികനാണ് താൻ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി വളരെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കേണ്ട ഒരു കടമ തനിക്കുണ്ട് അതുകൊണ്ട് തന്നെ നിയമത്തെ വെല്ലുവിളി ഏറ്റെടുത്തു ഉമ്മൻചാണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ എന്തായാലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പിന്തുണ അറിയിക്കുമ്പോഴും ഉമ്മൻചാണ്ടിയെ ഇക്കാര്യത്തിൽ നിർബന്ധിക്കില്ല എന്നൊരു നിലപാട് കൂടി അവർ സ്വീകരിക്കുന്നുണ്ട് എന്തായാലും ഉമ്മൻചാണ്ടി നിയമത്ത് മത്സരിക്കുമ്പോൾ പുതുപ്പള്ളി കൈവിടണമോ എന്ന കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് തന്നെയാണ് നാളെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടക്കുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തമായ ചിത്രം നമുക്ക് നാളെയോടുകൂടി മാത്രമേ കാര്യത്തിൽ കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളു ഹൈക്കമാൻഡാണ് ഇനി ഇനി കാര്യങ്ങൾ നിർവഹിക്കുക